മലയാള സിനിമയിലെ അതുല്യ നടൻ മാങ്ങോയ വിടവാങ്ങി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം വയസ്സായിരുന്നു കോഴിക്കോടൻ ശൈലിയിലുള്ള സംസാര രീതിയിലൂടെ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ആ അതുല്യ കലാകാരൻ എന്ന കാലയവനികക്കുള്ളിൽ മറയുന്നത് തൂപ്പിൽ അല്ല സോറി ആള് പോലെ തന്നെ എന്താ മലപ്പുറം ഒരു ചെയ്യാന്ന് അത് അത് ചെയ്തിരിക്കും ഈ ഒരാഴ്ച കഴിഞ്ഞാലോ മലപ്പുറത്ത് പൂങ്ങോട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് മാമുക്കോയുക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ആദ്യം വണ്ടൂരുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഹൃദയാഘാതത്തിന് പുറമെ തലച്ചോറിലെ രക്തസ്രാവം കൂടിയതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാക്കിയത് സുഹറയാണ് മാമുക്കോയുടെ ഭാര്യ നിസാർ ഷാഹിദ നാദിയ അബ്ദുൾ റഷീദ് എന്നിവർ മക്കളാണ് കോഴിക്കോട് പള്ളിക്കണ്ടിയിൽ മമ്മതിൻ്റെയും ഇമ്പച്ചി ആയിഷയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അദ്ദേഹം വളർന്നത് ജ്യേഷ്ഠൻ്റെ സംരക്ഷണത്തിലായിരുന്നു കോഴിക്കോട് എം എം ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചു പഠനകാലത്ത് സ്കൂളിൽ നാടകങ്ങൾ സംഘടിപ്പിക്കുകയും അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു പഠനശേഷം കോഴിക്കോട് കലായിൽ മരമളക്കൽ ജോലിയിൽ അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു ഇതിനൊപ്പം അദ്ദേഹം നാടകത്തിലും അഭിനയിച്ചു കൊണ്ടേയിരുന്നു കെ ടി മുഹമ്മദും വാസുപ്രദീപും മറ്റും മലബാറിന്റെ നാടകവേദികളെ ഇളക്കിമറിച്ച കാലത്ത് മാമുക്കോയും നാടകത്തിന് പിന്നാലെയായിരുന്നു ഇങ്ങനെ കോഴിക്കോട് ഭാഗത്തെ നിരവധി നാടക സിനിമാക്കാരുമായി അദ്ദേഹം സൗഹൃദത്തിലായി ചില സുഹൃത്തുക്കൾ ചേർന്ന് നാടകം സിനിമയാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ നിലമ്പൂർ ബാലനെ സംവിധായകനാക്കി ഉണ്ടാക്കിയ അന്യരുടെ ഭൂമി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയാണ് ആദ്യമായി മാമുക്കോയ സിനിമയിലെത്തുന്നത് എന്നാൽ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാമെന്ന ചിത്രത്തിലെ അറബി മുൻഷിയുടെ വേഷമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് തൊണ്ണൂറുകളിൽ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു മാമുക്കോയ എന്ന് തന്നെ പറയാം സത്യനന്തിക്കാട് പ്രിയദർശൻ തുടങ്ങി പുതുതലമുറയിലെ സംവിധായകരുടെ വരെ ചിത്രങ്ങളിൽ വേറിട്ട വേഷങ്ങളിൽ മാമൂക്കോയ എത്തി മലയാളി എക്കാലവും ഓർമ്മിക്കുന്ന ഗഫൂർ കീലേരി കീലേരിയച്ചു തുടങ്ങിയ ഒട്ടേറെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി അടയാളപ്പെടുത്താനുണ്ട് കോഴിക്കോടൻ ശൈലിയിൽ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ച മാമൂക്കോയയുടെ സ്വഭാവനടനിലേക്കുള്ള മാറ്റവും വിസ്മയിപ്പിക്കുന്നതായിരുന്നു മലയാളികൾക്ക് ഓർമ്മിക്കാൻ ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ അവശേഷിപ്പിച്ചാണ് അദ്ദേഹം ഇന്ന് ഓർമ്മയാവുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിൽ പെരുമഴക്കാലത്തിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ ഇന്നത്തെ എന്ന ചിത്രത്തിൽ മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി ഇരുന്നൂറ്റി അൻപതിലേറെ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രേക്ഷകരെ ഹാസ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച ഹാസ്യ സാമ്രാട്ടിന് ലോഗിൻ കേരളയുടെ പ്രണാമം